നമസ്കാരം ഗീതാ ബന്ധ പ്രേക്ഷകർക്ക് മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഗീത നമ്മളെ ഗീതു ആഗ്രഹിച്ചത് അതായത് ശിവ ആരാണ് അറിയാൻ ഗീതു ആഗ്രഹിച്ച ആ ഒരു സത്യങ്ങളൊക്കെ പുറത്തു വരാൻ പോകുകയാണ് കാരണം ഇന്ന് കുറേ കള്ളും കുടിച്ച് ബോധയില്ലാണ്ട് ഭയങ്കര ഡാൻസും ബഹളമായിട്ടൊക്കെ അറക്കൽ അങ്ങനെ സന്തോഷകരമായ ഒരു നിമിഷമാണ് പക്ഷേ ഇത് രാധികാമയ്ക്ക് അധികം ഇഷ്ടപ്പെടുന്നില്ല രാധികാമ പറയുന്നത് വരുൺ പോയതിൻ്റെ ആഘോഷം ഇവിടെ നടക്കുന്നു എന്നുള്ളതാണ് പക്ഷേ സത്യത്തിൽ അങ്ങനെയല്ല മഹേഷ് കൊണ്ടുവന്ന കള്ള് അറേഞ്ച് ചെയ്ത് വെച്ചു അവന് മഹേഷിനെ വിഷമിപ്പിക്കേണ്ടത് ോ എന്ന് കരുതി ഗോവിന്ദം കള്ളു കുടിക്കാൻ കൂടുന്നു ഇവർക്കൊപ്പം ശിവയും കൂടി കൂടുന്നതാണ് ഇത്രയും ബഹളത്തിന് കാരണം അപ്പോൾ ഇവർക്ക് വേണ്ടി ഫുഡുണ്ടാക്കി ഗീതു കേമിയായിട്ട് നിൽക്കുന്നു അപ്പോൾ ഈ ഫുഡിൻ്റെ മണം അടിച്ചിട്ട് രാധികാമയ്ക്ക് അവിടെ ഇരിപ്പുറപ്പിക്കാൻ വയ്യാതെ രാധികാമൻ നിരാഹാര സമരത്തിലാണല്ലോ എന്തായാലും രാധികാമ നേരെ ഇവിടേക്ക് വരുന്നുണ്ട് ഇവരുടെ ആട്ടവും പാട്ടവും എന്തി നേരെ പറയുന്നു അവിടുത്തെ എന്താ ഇവരുടെ കൂടെ നിൽക്കുന്ന ജോലി ചെയ്യുന്ന അവർ കൂടി കുടിച്ച് ബോധമില്ലാണ്ട് ഇങ്ങനെ അവിടെ ഡാൻസൊക്കെ ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരും എല്ലാം മതിമറന്ന് ഡാൻസാണ് അറക്കല്ലേ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു എല്ലാവരും അങ്ങനെ ഒന്ന് ഉത്സാഹിച്ച് കാണുന്നത് ഇന്നാണ് അപ്പോൾ എന്തായാലും അതിൻ്റെ ഇടയിലേക്കാണ് രാധികാമയും കയറി വരുന്നത് രാധികാമ്മയ്ക്ക് ഇത് കണ്ടിട്ടും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കാരണം ഒന്നാമത്തെ കാര്യം ഫുഡ് രണ്ടാമത്തെ കാര്യം കള് ഇതെല്ലാം കൂടിയായിട്ട് രാധികാമയ്ക്ക് ഇത് ഇങ്ങോട്ട് ഒട്ടും പിടിക്കുന്നില്ല എന്തായാലും രാധിക അമ്മ പറയുന്നത് വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട് അപ്പം ഇതിനിടയിൽ എല്ലാവരും പെട്ടെന്നാട്ടും പാട്ടും ബഹളം എല്ലാം നിർത്തിയിട്ട് ശിവ പറയുന്നുണ്ട് എനിക്കിന്ന് ആ രഹസ്യം പറയണം ഞാൻ ഗീതുവിനെ വേദനിപ്പിച്ചു സോറി ഗീതു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ട് അതിനിടയിൽ എടുത്ത വായൽ പറയാണ് എനിക്ക് രാധിക അമ്മയുടെ ആ സത്യം തുറന്നു പറയണമെന്ന് ഇത് കേട്ട് പോവാൻ നിൽക്കുന്ന രാധികമ്മ അവിടെ ഒന്ന് നിന്നു എന്ത് സത്യമാണ് ഇവക്കെന്നോട് എന്നോട് പറയാനുള്ളത് എന്നുള്ള രീതിയിൽ എന്തായാലും രാധികാമത് കേൾക്കാൻ ഇങ്ങനെ കാതോർത്ത് നിൽക്കുകയാണ് പക്ഷേ ഗീതു അത് ബ്ലോക്ക് ചെയ്യുകയാണ് ഗീതു തന്ത്രത്തിൽ ശിവേനയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവാണ് കാരണം ആ രഹസ്യം ഗീതുവിനെ ആദ്യം അറിയണം അപ്പോൾ ആരാ എന്താ എന്നൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ് അപ്പോഴാണ് ഗീ ശിവയുടെ വായന്നു തന്നെ വരുന്നത് പക്ഷേ ഇത് ഗീതുവിൻ്റെ തന്ത്രമാണെന്നുള്ളത് മനസ്സിലാക്കി ഗോവിന്ദ് അതും ബ്ലോക്ക് ചെയ്തിട്ട് ഗോവിന്ദ് ശിവയും കൊണ്ടങ്ങ് പോവാണ് അങ്ങനെ ശിവയും കൊണ്ട് മാറിപ്പോയി നിന്ന് കൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം ഞാൻ നിനക്ക് പറഞ്ഞുതരാം എല്ലാ സത്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് ശിവേനെ പെട്ടെന്ന് റൂമിലോട്ടാക്കി ഗോവിന്ദ് വന്ന് ഗീതുവിനോട് കള്ളക്കഥ അങ്ങ് പറയണം പക്ഷെ അത് കേൾക്കുന്ന ഗീതുവിന് മനസ്സിലാവുന്നുണ്ട് കള്ളക്കഥയാണെന്ന് എന്തായാലും ഗോവിന്ദ പറയുന്നുണ്ട് നീ വെറും ഒരു പൊട്ടിയാണെന്നൊക്കെ പറഞ്ഞു മണ്ടി മണ്ടി വണ്ടി എന്നൊക്കെ പറഞ്ഞ് ആ കഥ നീ വിശ്വസിച്ചല്ലോ വണ്ടി എന്നൊക്കെ പറഞ്ഞ് ഗീതവും വിട്ട് അങ്ങ് പോവുകയാണ് ഗീത പറഞ്ഞ് ഞാൻ എന്തായാലും അത് കണ്ടുപിടിച്ചിരിക്കുമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഗീതവും എത്തിയിരിക്കുകയാണ് അപ്പം ഹർക്കല്ലേ ഇതൊക്കെയാണ് സംഭവ വികാസങ്ങൾ പക്ഷേ ഇവിടെ കിഷോറിനും അവർണ്യക്കും അത്ര നല്ല ദിവസങ്ങളല്ല കിഷോറിനല്ല പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അവർണ്യക്ക് കാരണം അവർണേക്ക് ഒരു അമ്മയാകാൻ പോകുന്നു എന്നറിയുമ്പോൾ അവർണീക കുറേ പ്രതീക്ഷിക്കുമല്ലോ ഭർത്താവ് ഇങ്ങനെയായിരിക്കും ഓ നമുക്കൊരു കുഞ്ഞു വാവ വരാൻ പോകുന്നു എന്നറിയുമ്പോൾ അങ്ങനെ ആയിരിക്കും ഇങ്ങനെയായിരിക്കും എന്നൊക്കെ പറയും പ്രതീക്ഷിക്കുന്ന ഒരാളാണ് അവർണിക പക്ഷേ സത്യങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന ഒരാളും കൂടിയാണ് കിഷോറിനെ ഭയങ്കരമായിട്ട് പ്രണയിക്കുന്ന ഒരാളും കൂടിയാണ് അവർണ്ണിക കാരണം നമ്മൾ ഇതുവരെ കണ്ടതാണ് കിഷോറിനെ അത്രയും തൻ്റെ എല്ലാ സമ്പാദ്യം വിറ്റിട്ടാണ് കിഷോറിനെ ഇങ്ങനെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത് അപ്പോൾ ഒരു അമ്മയാകാൻ പോകുന്നു എന്ന വാർത്ത അറിയുമ്പോൾ കിഷോർ ഭയങ്കരമായിട്ട് പ്രണയിക്കും അത് ഭയങ്കരമായിട്ട് സന്തോഷിക്കും എന്നൊക്കെ പറഞ്ഞു മനസ്സിൽ കാണുന്ന അവർണികയ്ക്ക് ഭയങ്കര തിരിച്ചടിയാണ് കിഷോർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കാരണം ഒരു താല്പര്യം ഇല്ലാത്തതുപോലെ പോ എന്താ അവസാനം നമുക്ക് ഈ കുഞ്ഞിനെ കളയാം എന്ന് വരെ കിഷോർ പറഞ്ഞു അപ്പോൾ ഇത് കേട്ടപ്പോൾ കിഷോറിൻ്റെ അമ്മയും അനിയത്തെയും പൊട്ടിത്തെറിക്കുകയാണ് എന്തായാലും അടിച്ചിലന്നേ ഉള്ളൂ അവർ രണ്ടു വരുന്നല്ല കണക്കിന് കൊടുത്തു അതോടെ അവർണികയും പറയുന്നുണ്ട് നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട പക്ഷേ ഞാൻ ഈ കുഞ്ഞിനെ നീ എൻ്റെ ഭർത്താവായി തുടർന്നാലും ഇല്ലെങ്കിൽ ഞാൻ ഈ കുഞ്ഞിനെ വളർത്തും എന്നൊരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് അവർ നികയെത്തുകയാണ് അപ്പം അച്ഛൻ പെട്ടെന്ന് എന്നെ വരുമെന്നൊക്കെ പറയുമ്പോൾ ഇതെന്താ ഇവിടെ വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞ് പൊട്ടിത്തെറിച്ച് അവർ നികേനെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുകയാണ് അപ്പം അവർനിക പറയുന്നുണ്ട് നീ എന്നെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കും നീ എൻ്റെ മനസ്സ് തകർത്ത് കളഞ്ഞു എന്ന രീതിയിൽ പറയുന്നുണ്ട് എന്താ കുറേ സ്വത്ത് വേണം കുറേ പൈസ വേണം അങ്ങനെയൊക്കെയുള്ള ആഗ്രഹം മാത്രമേ കിഷോറിനുള്ളൂ കിഷോറിൻ്റെ ഏറ്റവും നല്ല സ്വഭാവങ്ങൾ നല്ല ദൂഷ്യവശങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ ഒരാളാണ് അവർ ഗീതു അതുപോലെ തന്നെ അമ്മയെയും അനിയത്തിയും ഇപ്പോൾ കിഷോറിനെ സംശയിച്ച് തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ആ ഒരു സ്റ്റേജ് വരെ എത്തി നിൽക്കുകയാണ് അപ്പോൾ കൂടുതൽ സീരിയൽ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം അതുവരെ ബൈ